ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷേ നമ്മുടെ ഈ കൊഞ്ച് വറുത്തരച്ച തീയല നമ്മൾ വെക്കാൻ പോകുന്ന ഇന്ന്. ഇതിപ്പോൾ ഞാൻ ഒരു അര കിലോ കൊഞ്ച് മേടിച്ചേക്കുക. ഇനി കൊഞ്ച് വൃത്തിയാക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ആ ഉണ്ടോ നടുവേ ഉള്ള ആ ഒരു ഞരമ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഇതിൻ്റെ ഇടയിലുണ്ട്, ഇത് അങ്ങോട്ട് കളഞ്ഞില്ല എന്നുണ്ടേൽ ശരിക്കും പറഞ്ഞാൽ വയറൊക്കെ ചീത്തയാവും. അതുകൊണ്ട് സൂക്ഷിച്ചോണം. വൃത്തിയാക്കുമ്പോഴത്തേക്ക് കൊഞ്ച് എപ്പോഴും വൃത്തിയാക്കി തന്നെ എടുക്കണം, ഞരമ്പ് കളയണം. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി, കൊഞ്ച് തീയലിനകത്ത് ചെറിയ ഉള്ളി ഒത്തിരി നല്ലതാ, ഒത്തിരി ഇടരുത്, ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ മതിരിക്കും. ഇനി കുറച്ച് ചെറിയ ഉള്ളി, ഒരു ടൊമാറ്റോ, ഒരു വലിയ ടൊമാറ്റോ മാത്രം കൊച്ചായിട്ട് അരിഞ്ഞത്. ഇന്ന് കറിവേപ്പിലുണ്ട് അല്ലേ, ഒന്നാ പറയുന്നത് കറിവേപ്പില ഉള്ള ദിവസമൊക്കെ ഭയങ്കര സന്തോഷമാണ്, കറിവേപ്പില ഇല്ലാത്ത ദിവസം നമുക്ക് രമ്പയിലുണ്ട്. അതുകൊണ്ട് എനിക്ക് അതും എന്നാ പറയുന്നത് രമ്പയോടും തന്നെ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ മുരിങ്ങയ്ക്കായ ഇത് കുറച്ച് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞതുകൊണ്ട് ഞാൻ അതിനെ രണ്ടായിട്ട് കീറിയിട്ടില്ല, അഥവാ നമ്മൾ നീളത്തിൽ അരിയുന്നെങ്കിൽ അത് രണ്ടായിട്ട് കീറി തന്നെ എടുക്കണം. ഇപ്പം അര കിലോ കൊഞ്ചന് നമ്മളിതൊരു ചെറിയ തേങ്ങ തിരുവിയേക്കുന്ന അളവായത്, വലിയ മുഴുത്ത തേങ്ങ അല്ല, ഒരു ചെറിയ തേങ്ങ. പിന്നെ കുറച്ച് വറ്റൽ മുളക്, കുരുമുളക് പൊടിയല്ല കുരുമുളക്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വഴറ്റാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മുളക് പൊടി. മുളക് പൊടി ഞാൻ എപ്പോഴും എടുക്കുന്നത് കാശ്മീരി മുളക് പൊടി തന്നെയാണ്. ഇതിനകത്ത് വേണ്ടിയത് നമുക്ക് വാളംപുളിയാണ്, അതായത് സാമ്പാറിനൊക്കെ നമ്മൾ പിഴിയുന്ന പുളിയില്ലേ, അതാ ഇതിനകത്ത് വേണ്ടിയത്. അത് പുളിയുടെ അളവനുസരിച്ച്, കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ടൊമാറ്റോ ചേർക്കുന്നുണ്ട് അന്നേരം, അതുകൊണ്ട് ആ ചില പുളിക്ക് ഈ പറഞ്ഞ കൂട്ടം ഞാൻ ആ കുടംപുളി ആണേലും വാളംപുളി ആണേലും എല്ലാ പുളിയും ഒരുപോലെയല്ല, ചിലതൊക്കെ പുളി കൂടുതലാണ് കുറവുണ്ട്, അതനുസരിച്ച് വേണം ഇത് ചേർക്കാൻ. പിന്നെ ചെറിയ ഉള്ളി രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ വെറുതെ തൊലിച്ചത് വേണം. പിന്നെ വേണ്ടിയത് ഉലുവ, പിന്നെ കുറച്ച് ഉപ്പ്. ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് പ്രൊസീജിയർ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് വലിയ അടുപ്പ് മതി, അടുപ്പ് കത്തിച്ചേച്ച് ഈ സമയം നമുക്ക് തേങ്ങ, ആദ്യം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്ത് അരയ്ക്കാൻ പോകുക. അപ്പോൾ വറുക്കുമ്പോൾ വേണ്ടിയ സാധനങ്ങളാണ്, ആദ്യം നമ്മൾ തേങ്ങ ഇടണം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ചെറിയ ഉള്ളി, അത് ചെറുത് നോക്കിയിട്ട് മതിയാവും. ഒരു ആറ് ചെറിയ ഉള്ളിനകത്തിട്ടു, ഒരു നാല് വറ്റൽ മുളക് പൊട്ടിച്ചിനകത്തോട്ട് ഇടുക, കുറച്ച് കറിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക്. അത് കുറച്ചെന്ന് പറയുമ്പോൾ എന്നാന്ന് അറിയാം, ഹാഫ് ടീസ്പൂൺ ഒക്കെ ആയിട്ട് എടുക്കാം, എരിവ് നോക്കിയേച്ച് എടുത്താൽ മതി. പിന്നെ ഒരു ഉലുവ എന്നാ പറയുന്നത്, അതും ഈ കൈക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ എന്നാന്നറിയോ നമ്മൾ ഈ കയ്യിലൊക്കെ എടുത്തെടുത്ത് ആ ഒരു കണക്കാട്ടോ, ഉലുവ ഒത്തിരി ഇടണ്ട, ഒരു ക്വാർട്ടറും അല്ല അതിനെക്കാട്ടും ഒരു ഇച്ചിരി ഇതിനകത്തോട്ട് ഇട്ടേച്ചാൽ മതി. നമ്മൾ അമ്മമാരൊക്കെ പറയില്ലേ ഒരു രണ്ട് ഉലുവ അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി എന്ന് പറയുന്നത്, എണ്ണി രണ്ട് ഉലുവയല്ല, ഒരു ഉലുവ കണക്ക് അങ്ങനെ പറയുവാണെങ്കിൽ ഒരു ആറെണ്ണം ഇട്ടേക്ക്. ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലതായിട്ട് തേങ്ങ മൂത്ത് വറക്കണം. ഇതിനകത്തോട്ട് എണ്ണ ഒഴിച്ചാൽ, വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് മൂത്ത് കിട്ടും. പിന്നെ എന്നാന്ന് വെച്ചാൽ അതൊരു കാര്യം, പക്ഷേ ഇപ്പോഴും എണ്ണ, പക്ഷേ തേങ്ങ വറുത്ത് അരച്ച അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതും എണ്ണയാണ്, അതുകൊണ്ട് നമുക്ക് ക്ഷമയോടുകൂടി ഇത് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും, ക്ഷമ എന്നൊരു സാധനം ഞാൻ പറഞ്ഞല്ലോ, ക്ഷമ വേണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, സമയമെടുത്ത് വേണം നമുക്ക് തേങ്ങ മൂപ്പിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ ക്ഷമയോടുകൂടി ഞാൻ തേങ്ങ നല്ല വറുത്തന്നെ ബ്രൗൺ കളറാക്കിയിട്ടുണ്ട്, കരിയാൻ സമ്മതിക്കരുത്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇനി ഞാൻ ബ്രൗൺ ആക്കിയ തേങ്ങയ്ക്കകത്തോട്ട് തീ നല്ലതായിട്ട് സിമ്മാക്കി വെച്ച് നമുക്ക് പൊടികൾ ചേർക്കണം. ആദ്യം കുറച്ച് മഞ്ഞപ്പൊടി, രണ്ട് ടീസ്പൂൺ
മുളക് പൊടി. ഇത് ശരിക്കും മുളക് പൊടി, ഞാൻ പറയുന്ന കാശ്മീരി മുളക് പൊടിയാണ്, അല്ലാതെ ഞാൻ കുറച്ച് വറ്റൽ മുളക് ഇട്ട് തേങ്ങ മൂപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വേണം ഇടാൻ. പിന്നെ കുരുമുളകും ഉണ്ട്. അതേപോലെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ടിട്ട് തേങ്ങ ഏകദേശം മൂത്ത് കിടക്കുമല്ലേ, അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചൂടോടെ തന്നെ നമ്മൾ ഈ ഇട്ട പൊടിയും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഞാൻ അങ്ങ് തീ ഓഫ് ചെയ്യുക. കാര്യം എന്നാന്ന്, ചീനച്ചട്ടി ഓൾറെഡി ചൂടാ, അന്നേരം ആ ചൂടിൽ തന്നെ നമുക്ക് ആ പൊടി ഇരിക്കട്ടെ. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ആ പൊടി ഒന്ന് ലൈറ്റായിട്ട് മൂക്കും കരിയത്തൂല. ഇനി ഇതിനകത്തോട്ട് ചിലരാണെങ്കിൽ പുളി പിഴിഞ്ഞൊഴിക്കും, പക്ഷെ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, പുളി ചിലപ്പോൾ നല്ല പുളിയായിരിക്കും കിട്ടുന്നത്, അന്നേരം അത് ഒരു ഉരുള, ഒരു നെല്ലിക്കാ വലിപ്പമൊന്നും എടുക്കണ്ട, ഒരു എന്നാ പറയുന്നത് ഒരു കുഞ്ഞു നെല്ലിക്കയുടെ, കുഞ്ഞെന്ന് പറയുമ്പോൾ കുഞ്ഞല്ല, ഒരു ഇച്ചിരി നെല്ലിക്കായുടെ വലിപ്പം, നെല്ലിക്കയുടെ അല്ല, ഇത്ര പോകുന്ന ഒരു ഉരുള ഇതിനകത്തോട്ട് ഇടുക. കുരു കളഞ്ഞേച്ച് പിഴിഞ്ഞൊഴിക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അത്രയും കൂടി വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അരച്ച് ചേർക്കുന്നാകുമ്പോൾ കുറച്ചുകൂടി ഒരു സ്വാദ് വരും. ഇനി ഈ ചീനച്ചട്ടി തന്നെ ഇതിരുന്ന് മൂക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഇപ്പുറത്തെ ചട്ടി ചൂടാക്കിയിട്ട് ഇതിനകത്തോട്ട് കടുകില്ല, വറ്റൽ മുളകില്ല, പക്ഷേ കറിവേപ്പില ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും മുരിങ്ങയ്ക്കായും തക്കാളിയും കൂടി ഒന്ന് വഴറ്റണം. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും മുരിങ്ങയ്ക്കായും ടൊമാറ്റോയും ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റണം. ഇത് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്നില്ലേ, അത് ഇച്ചിരി ഒരുപാട് നേരം ആ ചീനച്ചട്ടിയിലിരുന്നാൽ ചിലപ്പോൾ അതങ്ങ് എന്നാ പറയുന്നത് മൂത്തങ്ങ് പോവും. അപ്പോൾ ഒത്തിരി വേണ്ട, ഇച്ചിരി നേരം ഒന്ന് ഇരുന്ന് അതിൻ്റെ മൂത്തൊന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് നല്ല മഷി പോലെ നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതായിട്ടൊന്ന് എന്നാ പറയുന്ന ഒരു ഹാഫിൽ നിന്നും കുറച്ചുകൂടെ ഒന്ന് വേവണം. പിന്നെ മുരിങ്ങയ്ക്കായ ഒന്ന് കുറച്ചൊന്ന് വഴറ്റി കിട്ടണം. തക്കാളി ആണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ ദശയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴന്ന തൊലിന്ന് തൊലിയൊക്കെ മാറണം ആ തക്കാളിയിൽ നിന്ന്, അതാ അതിൻ്റെ കണക്ക്. ആ സമയം കൊണ്ട് നമുക്ക് അരച്ചെടുക്കാം. അരപ്പ് നല്ല മശി പോലെ അരച്ചിട്ടുണ്ട്, അതിനകത്ത് പുളി നമ്മൾ കളഞ്ഞില്ലേ, നമ്മൾ ഉപയോഗിച്ച എല്ലാം നല്ലതായിട്ട് അത് എന്നാ പറയുന്നത് പുളിയൊക്കെ ശരിക്കും എന്നാ പറയുക പിഴിഞ്ഞൊന്നും കളയരുത്. ഇങ്ങനെയൊക്കെ നല്ല പുളിയാണ് കിട്ടുന്നതെങ്കിൽ പിന്നെ എന്നാ കുഴപ്പം, ചീത്ത പുളിയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് പറയാനൊക്കെ നമുക്ക് എല്ലാ നേരവും കിട്ടുന്ന ഒരുപോലെ ആയിരിക്കണമെന്നില്ല, കല്ലുള്ളത് കാണും, അതൊക്കെ നോക്കിയും കണ്ടേച്ചും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കറിവേപ്പില ഇടും. അതെന്നാന്നോ എപ്പോഴും ഉള്ളതാണ്, നമ്മൾ ഈ എന്നാ പറയുന്നത് ഉള്ളിയൊക്കെ വഴറ്റുന്നതിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോൾ നമ്മൾ നാച്ചുറലി ഇട്ടു പോകുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. ഇപ്പം നല്ലതായിട്ടൊന്ന് വഴന്നു തക്കാളി എന്നൊക്കെ ആണെങ്കിൽ ആ തൊലി അങ്ങ് വിട്ടുപോയി. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ വൃത്തിയാക്കി വെച്ചേക്കുന്ന കൊഞ്ചിടുക. ഇതെനിക്കിപ്പോൾ കിട്ടിയേക്കുന്ന നല്ല മുഴുത്ത കൊഞ്ച, ചിലതാണെങ്കിൽ തീരെ ചെറിയ കൊഞ്ചാണ് കിട്ടുന്നത്, എന്നാലും രുചിയൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതിനകത്തോട്ട് ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ആ തേങ്ങ ഇതിനകത്തോട്ട് ഇടണം.
കൊഞ്ചിന് ഒത്തിരി വേവില്ല, പക്ഷെ എന്നാലും വേവുണ്ട്. ഇല്ല, വേവില്ലാത്തൊരു മീനൊന്നും അല്ല കൊഞ്ച്. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ അതിന് ഇച്ചിരി നല്ലതായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ വറുത്തരച്ച തീയലൊക്കെ ആണെങ്കിൽ ശരിക്കും കൊഞ്ച് വെള്ളത്തിൽ കിടന്ന് വറ്റി 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 എണ്ണയൊക്കെ തെളിഞ്ഞു കഴിയുമ്പോഴാണ് അതിൻ്റെ ആ രുചി വരുന്നത്. അതുകൊണ്ട് ധൃതി പിടിച്ച് കൊഞ്ച് വെന്തു എന്ന് പറഞ്ഞ് വാങ്ങരുത്, അതിനൊരു സാവകാശം കൊടുക്കണം. എന്നാലേ നല്ല പഴയങ്ങഞ്ഞിയിലൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് വരുള്ളൂ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്. ഞാനിപ്പോൾ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഒരു ഫുൾ ടീസ്പൂൺ ഉപ്പായിട്ടേക്കുന്നേ. പിന്നെ നോക്കി കൊഞ്ചൊക്കെ വെന്ത് കഴിഞ്ഞേച്ചൊക്കെ നമുക്ക് ബാക്കി ചേർത്തേച്ചാൽ മതി. ഉപ്പായാലും പുളിയായാലും എന്നതായാലും ഇപ്പോൾ ചേർക്കരുത്, കാര്യം എന്നത്തെ കൊഞ്ചിനൊന്നും പിടിച്ച് കാണത്തില്ല, മുരിങ്ങയ്ക്ക വെന്തില്ല. ഇതെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പുളി വേണമെങ്കിൽ ഒഴിക്കാം, ഉപ്പ് വേണമെങ്കിൽ ഇടാം, അതെല്ലാം ചെയ്യാം. പക്ഷെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടോ. ഇപ്പം ഞാൻ ഒഴിച്ച മസാല നല്ലതായിട്ട് ഞാൻ ഇതിനകത്ത് ചേർത്തു. ഇനി ഇതിന് ചാറ് വേണ്ടേ, കൊഞ്ച് വേവണ്ടേ? അപ്പം ഞാൻ ഈ എന്നാ പറയുന്നത് മിക്സി അരച്ച മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ആ അരപ്പിനെ തന്നെ കഴുകി എടുത്തേക്കുക. അതും കൂടെ ഇതിനകത്ത് ഒഴിച്ചു. ഇനിയിപ്പോൾ ഈ കൊഞ്ച് തീയൽ ഇങ്ങനെ തന്നെയാണോ, ഇത് തന്നെയാണോ രുചി എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പഠിച്ചേക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തേ.